പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിൻ്റെയും തിരുനാമത്തിൽ ആമേൻ. അധാർമിക സമ്പത്തിൻ്റെ കാര്യത്തിൽ വിശ്വസ്തരായിരുന്നില്ലെങ്കിൽ യഥാർത്ഥ ധനം ആര് നിങ്ങളെ ഏൽപ്പിക്കും? മറ്റൊരുവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വിശ്വസ്തരല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായവ ആര് നിങ്ങൾക്ക് തരും? ഒരു ഭൃത്യന് രണ്ട് യജമാന്മാരെ സേവിക്കുവാൻ സാധിക്കുകയില്ല. ഒന്നുകിൽ അവൻ ഒരുവനെ ദ്വേഷിക്കുകയും മറ്റവനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനോട് ഭക്തി കാണിക്കുകയും മറ്റവനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും ഒന്നിച്ച് സേവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. പണക്കുതിയരായ ഫരീസിയർ ഇതെല്ലാം കേട്ടപ്പോൾ അവനെ പുച്ഛിച്ചു. അവൻ അവരോട് പറഞ്ഞു, മനുഷ്യരുടെ മുമ്പിൽ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു. മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവദൃഷ്ടിയിൽ നികൃഷ്ടമാണ്. നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെയായിരുന്നു. അതിനുശേഷം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എല്ലാവരും ബലം പ്രയോഗിച്ച് അതിൽ പ്രവേശിക്കുന്നു. നിയമത്തിലെ ഒരു പുള്ളിയെങ്കിലും അസാധുവാക്കുന്നതിനേക്കാൾ എളുപ്പം ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാകുന്നതാണ്. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ക്രിസ്തുയേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 16:11-17 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ ഈ 16:16 രക്ഷാകര ചരിത്രത്തിലെ കാലഘട്ടങ്ങളെപ്പറ്റി വിശുദ്ധ ലൂക്കോസ് സുവിശേഷകൻ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇതിലൊന്നാമത്തെ കാലഘട്ടം എന്ന് പറയുക ഇസ്രായേലിൻ്റെ കാലഘട്ടമാണ്. അതായത് നിയമത്തിൻ്റെയും പ്രവാചകന്മാരുടെയും കാലം. ഇത് യോഹനാനിൽ അവസാനിച്ചു. രണ്ടാം കാലം യേശുവിൽ ആരംഭിക്കുന്നു. അതാണ് ഈ നിയമ പൂർത്തീകരണത്തിൻ്റെ കാലഘട്ടം. ഈ നിയമ പൂർത്തീകരണ കാലഘട്ടത്തിലെ, അല്ലെങ്കിൽ യേശുവിൻ്റെ കാലത്തിലെ ഏറ്റവും പ്രധാനമായ സംഭവം എന്ന് പറയുക ദൈവരാജ്യ പ്രഘോഷണമാണ്. ഒരുവൻ ഭക്തനാണ് എന്നതിൻ്റെ സൂചനയാണ് സമ്പത്ത് എന്ന് യഹൂദർ കരുതുകയും അതുകൊണ്ട് സാമ്പത്തികമായ ഐശ്വര്യത്തിൽ അവർ അഭിമാനം കൊള്ളുകയും ചെയ്തിരുന്നു. ഇതായിരുന്നു ഈ ഒന്നാം കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്താഗതി എന്ന് പറയുന്നത്. തങ്ങൾക്ക് ഭൗതികമായി ഉണ്ടാകുന്ന നേട്ടങ്ങളെയെല്ലാം അതാണ് ദൈവം കൂടെയുണ്ട്, അല്ലെങ്കിൽ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു അടയാളമെന്ന് കരുതുകയും അതിൽ അവർ അഭിമാനിക്കുകയും, മാത്രമല്ല ഈ ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്ത് നികൃഷ്ടമായ കാര്യങ്ങൾ ചെയ്യുന്നതിനും യാതൊരു മടിയുമില്ലായിരുന്നു. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത്, നിങ്ങൾ വിധവകളുടെ വീടുകൾ വിഴുങ്ങുകയും അനാവശ്യമായി നികുതി പിരിക്കുകയും അനാവശ്യമായ ഭാരം മറ്റുള്ളവർ മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇങ്ങനെ തങ്ങളുടെ ഭൗതികമായ കാര്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ അവർ പരിശ്രമിച്ചിരുന്നു. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് യേശു തമ്പുരാൻ കടന്നു വന്നിട്ട് ഈ പഴയ കാര്യങ്ങളെ ഒന്ന് പൂർത്തീകരിക്കുന്നത്. കാരണം ഇവരുടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെയും ന്യായീകരിക്കുവാനായിട്ട് നിയമത്തിന് വീണ്ടും ഒത്തിരി വ്യാഖ്യാനങ്ങൾ നൽകി. അങ്ങനെ 613 നിയമങ്ങളുണ്ടായിരുന്നു. ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെയും ന്യായീകരിക്കുവാനായി 613 നിയമങ്ങൾ തന്നെ അവർ ഉണ്ടാക്കിയെടുത്തിരുന്നു. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ യേശു തമ്പുരാൻ വന്നിട്ട് വളരെ കൃത്യമായിട്ട് പറയുകയാണ്, നിങ്ങൾ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാട്ടിക്കൂട്ടിയിട്ടും എന്തെല്ലാം ചെയ്തിട്ടും കാര്യമില്ല. കാരണം മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത്, അല്ലെങ്കിൽ മനുഷ്യൻ നല്ലത് എന്ന് നിങ്ങളെക്കുറിച്ച് പറയുന്നത് ദൈവസന്നിധിയിൽ ഒരിക്കലും നല്ലതാകുകയില്ല എന്ന്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾ വെറുതെ അഭിമാനം കണ്ടിട്ട് അതിൽ പുളകിതരായിട്ട് മറ്റുള്ളവരുടെ നല്ല വാക്കുകൾ നിങ്ങളെക്കുറിച്ചുള്ളത് കേൾക്കുവാൻ നിങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ല. സുവിശേഷത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, യേശു തമ്പുരാനെക്കുറിച്ച് മറ്റുള്ളവർ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അവൻ അവരെ വിശ്വസിച്ചില്ല എന്ന്. അവർ പറയുന്ന വാക്കുകളിൽ ഒരിക്കലും അവൻ വിശ്വസിക്കുന്നില്ല. കാരണം ഈ മനുഷ്യൻ പറയുന്നത് എപ്പോൾ വേണമെങ്കിലും മാറ്റി പറയാം. ദൈവം മാത്രമാണ് നിന്നെ നീ എന്താണെന്ന് കൃത്യമായി അറിയുന്നതും ദൈവം മാത്രമാണ് നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ മനസ്സിലാക്കുന്നതും. അതുകൊണ്ട് തമ്പുരാൻ പറയുന്നു, മനുഷ്യരുടെ മുമ്പിൽ ഉത്കൃഷ്ടമായത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നികൃഷ്ടമാണ്. കാരണം ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നീ കാട്ടിക്കൂട്ടുന്നതും നീ പ്രവർത്തിക്കുന്നതും നിന്റെ ഭംഗി വാക്കുകളും മാത്രമേ അറിയുകയുള്ളൂ. എന്നാൽ
നീ എന്തായിരിക്കുന്നുവെന്നത് നിന്റെ ഈ വാക്കുകളോ അല്ലെങ്കിൽ നിന്റെ ഈ പ്രവൃത്തിയോ അല്ല, മറിച്ച് നിന്റെ ഹൃദയത്തിൽ നീ എന്താകുന്നുവോ, നീ എന്ത് ചിന്തിക്കുന്നുവോ എന്നതനുസരിച്ചാണ്. അതുകൊണ്ട് നിന്റെ ഹൃദയം അറിയുന്നവൻ നിന്റെ ദൈവമാണ്. അതുകൊണ്ട് ഇവിടെ അഭിനയത്തിനോ പ്രകടനത്തിനോ യാതൊരു പ്രസക്തിയുമില്ല, മറിച്ച് നിന്റെ ഹൃദയം അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ എന്താകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് യേശുദബ്രാൻ പഠിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഈ നിയമത്തിന് പൂർത്തീകരണം നൽകുകയാണ്. അതാണ് മർക്കോസിന് സുവിശേഷം 12 അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടി സ്നേഹിക്കുക, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. അപ്പോൾ ഈ പഴയ നിയമ കാലഘട്ടത്തിലെ എല്ലാ നിയമങ്ങളെയും യേശു തമ്പുരാൻ പൂർത്തീകരിക്കുകയാണ്. സ്നേഹത്തിൻ്റെ പ്രമാണത്തിലൂടെ, സ്നേഹത്തിൻ്റെ കൽപ്പനയിലൂടെ യേശു തമ്പുരാൻ പൂർത്തീകരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അപ്പോൾ യേശു തമ്പുരാൻ ഈ 2 കാലഘട്ടത്തിൽ ഈ നിയമത്തിന് സ്നേഹത്തിൻ്റെ കൽപ്പനയിലൂടെ പൂർത്തീകരണം നടത്തി. ഇനിയും യേശു തമ്പുരാൻ വളരെ കൃത്യമായി പറയുകയാണ്, ഇനി ഈ കാലഘട്ടത്തിലെ മക്കളാണ് നമ്മൾ 3 കാലഘട്ടത്തിലെ മക്കളാണ്. 1 കാലഘട്ടം ഇസ്രായേലിൻ്റെ കാലഘട്ടമായിരുന്നു, അത് നിയമത്തിൻ്റെയും പ്രവാചകന്മാരുടെയും കാലഘട്ടമായിരുന്നു. യേശു തമ്പുരാൻ വന്നിട്ട് 2 കാലഘട്ടത്തിൽ ഇതിനെല്ലാം ഒരു പൂർത്തീകരണം നൽകി. ഇനിയും നമ്മൾ 3 കാലഘട്ടത്തിലെ സഭയുടെ മക്കളാണ്, ഈ സഭയുടെ മക്കളാണ്. എങ്ങനെയാണ് നമ്മൾ 3 കാലഘട്ടത്തിലെ മക്കളാകുന്നത്? അത് അപ്പസ്തോല പ്രവർത്തനം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. യേശു തമ്പുരാൻ പൂർത്തീകരിച്ച നിയമത്തെ അക്ഷരം പ്രതി ജീവിതത്തിൽ പാലിക്കുന്നവരാവണം സഭയുടെ മക്കൾ. അതാണ് അപ്പസ്തോല പ്രവർത്തനം നമ്മെ പഠിപ്പിക്കുന്നത്. അവർ തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും എല്ലാവർക്കും ആവശ്യാനുസരണം വീതിച്ചു കൊടുക്കുകയും ചെയ്തു. അവരുടെ ഇടയിൽ മത്സരമില്ലായിരുന്നു, അവരുടെ ഇടയിൽ വിദ്വേഷമില്ലായിരുന്നു, അവരുടെ ഇടയിൽ വെറുപ്പില്ലായിരുന്നു, അവർ സഹോദരരെ പോലെ ആയിരുന്നു. അപ്പോൾ ഈ പൂർത്തീകരണം സംഭവിച്ച നിയമം അക്ഷരാർത്ഥത്തിൽ പാലിക്കുന്നവരാണെങ്കിൽ മാത്രമാണ് നമുക്ക് സഭയുടെ മക്കളാണ് എന്ന് അഭിമാനിക്കുവാൻ വകയുള്ളൂ. എങ്കിൽ മാത്രമേ സഭയുടെ മക്കളാണ് എന്ന് പറയുന്നതിൽ നമുക്ക് പ്രയോജനമുള്ളൂ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് ഈ കാലഘട്ടത്തിലായിരുന്നു കൊണ്ട് നമുക്ക് ചിന്തിക്കാം, നമ്മൾ ആരുടെ യജമാനത്വത്തിലാണ്, ആരുടെ യജമാനത്വത്തിലാണ്. യേശു തമ്പുരാൻ പറയുന്നുണ്ട്, 2 യജമാനന്മാരെ സേവിക്കുവാൻ സാധിക്കുകയില്ല. ഒന്നുകിൽ മാമോന്, മാമോൻ എന്ന് പറയുന്നത് എന്തുമാവാം, അത് ഒരു വസ്തുവാവാം, വ്യക്തികളാകാം, എന്തുമാവാം, അത് നിന്നെ നീ ഏതിന് കീഴിലാണ് എന്ന് നീ തിരിച്ചറിയുക. ദൈവത്തെയാണ് നീ സേവിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ നീ പാലിക്കും, അല്ലെങ്കിൽ നീ മറ്റ് പല കാര്യങ്ങൾക്കും അടിമപ്പെട്ടുകൊണ്ട് മുൻപോട്ട് പോകും, നാമം മാത്ര ക്രിസ്ത്യാനിയായി നീ മുൻപോട്ട് പോകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് തമ്പുരാൻ്റെ മക്കളായി തമ്പുരാൻ നൽകിയ സ്നേഹത്തിൻ്റെ കൽപ്പനയുടെ പൂർത്തീകരണം നമ്മുടെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കി നമുക്ക് മുൻപോട്ട് പോകാം. അങ്ങനെ അപ്പോഴാണ് ഒരുവന് നല്ല അപ്പനായി മാറുവാൻ, ഒരുവൾക്ക് നല്ല അമ്മയായി മാറുവാൻ, നല്ല സഹോദരനായി സഹോദരിയായി മാറുവാൻ, നല്ല അയൽക്കാരനൊക്കെയായി മാറുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഈ സ്നേഹത്തിൻ്റെ പ്രമാണം നമ്മുടെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കിക്കൊണ്ട് യേശുവിൻ്റെ യഥാർത്ഥ അനുയായികളായി, സഭയുടെ നല്ല മക്കളായി നമുക്ക് മുൻപോട്ട് പോകാം. അതിന് സർവേശ്വരൻ നമ്മെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ ആത്മാവിൻ്റെയും തിരുനാമത്തിൽ ആമേൻ.